നമുക്കെല്ലാവർക്കും കേട്ടു പരിചയമുള്ള ഒരു കോഴ്സാണ് BDS, അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി. പക്ഷേ ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കുന്ന ഒരു സമയമാണ്. എന്ത് സ്കോപ്പാണ് ഇതിനുള്ളത്, ഇത്രയും അധികം ഡെന്റിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ഇവരെ എല്ലാവരെയും പ്ലേസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഈ കോഴ്സിനെ കുറിച്ച് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നമുക്ക് എല്ലാവർക്കും 32 പല്ലുണ്ട്, അതിനൊക്കെ ഇടയ്ക്ക് കേടും വരാറുണ്ട്. ആ ഒരു സ്ഥിതിക്ക് ഇതിൻ്റെ സ്കോപ്പ് നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്നതല്ലേ ഉള്ളൂ. ഉറപ്പായും നല്ല ഒരു കരിയർ ഓപ്ഷൻ തന്നെയാണ് BDS എന്ന് പറയുന്നത്. മറ്റ് MBBS ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് നമ്മളുടെ ഡെന്റിസ്റ്റിനുള്ള വലിയൊരു ബെനഫിറ്റാണ് അവരുടെ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത്. അവർക്ക് 10:30 ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നതെങ്കിൽ അപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ മതി, എമർജൻസി കേസസ് വരുന്നത് വളരെ കുറവായിരിക്കും. അതുപോലെ നമുക്കറിയാവുന്നതുപോലെ ഒരു MBBS ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചിട്ട് കുറച്ച് മരുന്നുകൾ മാത്രം അവർക്ക് എഴുതി തന്നാൽ മതി ചില സാഹചര്യങ്ങളിൽ. പക്ഷേ നമ്മളൊരു ഡെന്റിസ്റ്റ് ആവാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരാൾ വന്നിട്ട് അയാളെ മൊത്തത്തിൽ പരിശോധിച്ചിട്ട് വി ഹാവ് ടു ഡു സംതിങ് എങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കുറേ ആൾക്കാരെ ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി അതിനകത്ത് വേണ്ടി വരും. അപ്പോൾ അതിൽ നിങ്ങൾ സ്കിൽഫുൾ ആണെങ്കിൽ, നിങ്ങൾ അതിൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കോഴ്സ് തന്നെയായിരിക്കും BDS എന്ന് പറയുന്നത്. ഇതൊരു 4.5 വർഷത്തെ കോഴ്സാണ്. അതോടൊപ്പം ഒരു വർഷത്തെ ഇന്റേൺഷിപ്പും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്ലസ് ടുവിൽ ബയോളജി സയൻസ് എടുത്ത സ്റ്റുഡൻസിന് മാത്രമേ BDS എന്ന ഓപ്ഷൻ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം നമ്മൾ നീറ്റ് എൻട്രൻസ് എക്സാമിന് നല്ലൊരു സ്കോർ വാങ്ങുകയും ചെയ്യണം. ഇനി നമുക്ക് BDSന്റെ മറ്റ് കരിയർ ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ ഒന്ന് നോക്കിയാലോ. നമ്മൾ BDS കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക് ഇടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ മറ്റു ക്ലിനിക്സിൽ പോയി നമുക്ക് ജോലി ചെയ്യാം, ഹോസ്പിറ്റലിൽ നമുക്ക് ജോലി ചെയ്യാം, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൽ നമുക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ ഫാർമസികളിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. BDSന്റെ കൂടെ MDS കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ രംഗത്തും അതുപോലെ ടീച്ചിങ് ഫീൽഡിലും നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സ് തന്നെയാണ് BDS എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡെന്റിസ്റ്റ് ആവാനായിട്ട് താല്പര്യമുണ്ടോ എങ്കിൽ എന്തിനാണ് നോക്കിയിരിക്കുന്നത്? ഇപ്പോഴേ പോയി സെർച്ച് ചെയ്ത് പഠിച്ചു തുടങ്ങിക്കോളൂ. ഓൾ ദി ബെസ്റ്റ് ചിൽഡ്രൻ.